വ്രതമാസം തുടങ്ങിയതോടെ പ്രവാസികൾക്കിടയിൽ ചെറുതും വിപുലവുമായ ഇഫ്താറുകൾക്കും തുടക്കമായി. വർഷങ്ങളായി നടന്നുവരുന്ന റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ സമൂഹ നോമ്പുതുറയോടെ റിയാദിലെ ഇഫ്താറുകൾക്ക് തുടക്കമായി. പുണ്യങ്ങളുടെ പൂക്കാലമായ ഇനിയുള്ള 30 നാളുകൾ പ്രവാസികൾക്ക് സൗഹൃദവും സാഹോദര്യവും കൂടുതൽ ദൃഢമാക്കുവാനുള്ള വേദിയൊരുക്കൽ കൂടിയാണ്. മത സാംസ്കാരിക സംഘടനകളും സ്ഥാപനങ്ങളും ചെറുതും വലുതുമായ ഇഫ്താറുകൾ സംഘടിപ്പിക്കുന്ന തിരക്കിലാവും ഇനിയുള്ള 30 നാളുകൾ. റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ സമൂഹ നോമ്പുതുറയിലൂടെ ലക്ഷ്യമിടുന്നത് വിശ്വാസികളുടെ പൂർണ്ണ സംസ്കരണമാണെന്ന് സെൻട്രൽ ജനറൽ സെക്രട്ടറി അബ്ദുറസാഖ് സുലാഹി പറഞ്ഞു. 30 ദിവസങ്ങളിൽ സെൻട്രൽ വെച്ച് നടക്കുന്ന ഇഫ്താർ പാർട്ടി മറ്റ് ഇഫ്താറുകളെ അപേക്ഷിച്ച് പൊതു ഇഫ്താറിനെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകത വരുന്ന ആളുകൾക്ക് കൂടുതൽ മറ്റുള്ളതിനേക്കാൾ ഒന്നുകൂടി നല്ല നിലയിൽ സർവീസ് ചെയ്യാൻ ഇപ്പോൾ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതേ രീതിയിൽ തന്നെ അവർക്ക് മതപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ക്ലാസുകൾ വിവിധ വിഷയത്തെ ആധാരമാക്കി വ്യവസ്ഥാപിതമായി സെൻട്രൽ വെച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യാത്രക്കാർക്കും ഇത്തരം ഇഫ്താറുകൾ വളരെ ഉപകാരപ്രദമാണ്. പുറത്ത് ടെന്റുകൾ നിർമ്മിച്ച് ഇഫ്താറുകൾ സംഘടിപ്പിക്കുന്നതിന് ഇത്തവണ മതകാര്യ വകുപ്പ് ചില നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. നാസർ കാരന്തൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, റിയാദ്.